നമസ്കാരം ഗൈസ്, സച്ച് വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു സൂപ്പർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിയൻ ഹൗസ് ദാറൽ എത്തിഹാദ്, ഈ യു എ ഇ എന്ന് പറഞ്ഞിട്ടുള്ള സെവൻ എമിറേറ്റ്സ് ഉണ്ടാവാനുള്ള എഗ്രിമെൻറ്റ്, അതായത് യൂണിയൻ ഹൗസിൽ വച്ച് ദാറൽ എത്തിഹാദ് എന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സ്ഥലമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിന്നിട്ടാണ് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യമുണ്ടാവുകയും ആ രാജ്യത്തിൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്തതും ഇവിടെ വച്ചിട്ടാണ്. ആ ദിവസത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എങ്ങനെയാണ് യു എ ഇ എന്ന രാജ്യം ഈ ലെവലിലെത്തിയത് എന്ന് ഉള്ള ഒരു ചെറിയ വിവരണം കൂടി നടക്കുന്ന ഒരു അൽ എത്തിഹാദ് മ്യൂസിയമാണ് നമ്മളിവിടെ കാണുന്നത്. ആ മ്യൂസിയത്തിലേക്ക് പോകാൻ നമുക്ക് വേണ്ടത് 25 ദിർഹംസ് ആണ് എൻട്രി ഫീ. ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ്. എന്താണ് മ്യൂസിയത്തിലുള്ളതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ എനിക്കറിയില്ല. എങ്ങനെയാണ് മ്യൂസിയം എന്നുള്ളത് നമുക്ക് പോയി ചെന്ന് കണ്ട് അറിയാം എന്താണ് എത്തിഹാദ് മ്യൂസിയം എന്നുള്ളത്. നമ്മുടെ സെക്കൻഡ് നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് യു എ ഇ. ഓരോരുത്തർക്ക് ദുബായ്, അബുദാബി, ഷാർജ, അജ്മൻ, അങ്ങനെ അങ്ങനെയുള്ള നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഈ എത്തിഹാദ് മ്യൂസിയത്തിൽ വച്ചിട്ടാണ് അവർ യൂണിയൻ, അതായത് സെവൻ എമിറേറ്റ്സ് ഉണ്ടാക്കുന്ന യൂണിയൻ എഗ്രിമെൻറ്റ് സൈനാക്കിയത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ മ്യൂസിയത്തിൽ ഫുള്ള് പറയുന്നത്. അതിനെക്കുറിച്ച് ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഉള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഫുള്ള് ഒരു വീഡിയോ പ്രദർശനത്തിലൂടെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. യുഎയുടെ മാപ്പാണ് ഇതിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. 2016 വെച്ച ഒരു പടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ഈ എത്തിഹാദ് മ്യൂസിയം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന റൂളേഴ്സിൻ്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്, ആ പഴയ ഫോട്ടോസ്. 7 ലീഡേഴ്സാണ്, സെവൻ എമിറേറ്റ്സിലുള്ള 7 ലീഡേഴ്സാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ലീഡറിനെയാണ് ക്ലിക്ക് ചെയ്ത്, ആ ലീഡറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരും ആ റൂളർ ഓഫ് അബുദാബി എന്നുള്ള ഡീറ്റെയിൽസും അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാം അവിടെ ഫ്ലാഷായി വരികയും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അവിടെ വരും. നമ്മൾക്കറിയാത്ത, നമുക്കെല്ലാവർക്കും അറിയേണ്ടതാണ് എല്ലാ റൂളേഴ്സിനെയും, എന്നാലും നമുക്കറിയില്ല എന്ന് തോന്നുന്ന റൂളേഴ്സാണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം റൂളർ ഓഫ് അജ്മൻ ആയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിഞ്ഞു. ഫാദർ ഓഫ് ദ നേഷൻ, നമ്മുടെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ഫോട്ടോ ആണ്.
അബുദാബി ഫാമിലിയിലെ അല്ലഹിയൻ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അല്ലഹിയൻ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. അല്ലഹിയൻ ഫാമിലിയുടെ ഫാമിലി സർക്കിളാണ് ഇവിടെ കാണുന്നത്. അവരുടെ ഫാമിലി എവിടെ നിന്ന് തുടങ്ങി, അവരുടെ ആൾക്കാരുകളെല്ലാം പ്ലസ്. അതുകൂടാതെ അബുദാബി ഫാമിലിയിൽ അറിയപ്പെടുന്നത് അല്ലഹിയൻ ഫാമിലി എന്നാണ്. മാത്രമല്ല ഷെയ്ഖ് സായിദ്, ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അല്ലഹിയാൻ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹം യൂസ് ചെയ്ത വഴി, അദ്ദേഹത്തിൻ്റെ കണ്ണട, വാച്ച്, ഇതെല്ലാം നമ്മുടെ കാണുന്നത്. രണ്ടാമത് വരുന്നത് ദുബായാണ്. ദുബായ് അറിയുന്നത് അൽ മക്തും ഫാമിലി എന്നാണ്. അൽ മക്തും ഫാമിലി ഡീറ്റെയിൽസ് നോക്കുമ്പോഴും ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൽ മക്തും ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് ലഭിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷെയ്ഖ് റാഷിദ് അൽ സെയ്ദ് അൽ മക്തുമാണ്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫാദറിൻ്റെ ഫോട്ടോ ആണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖസീമിയാണ്. ഷാർജ ഫാമിലി അറിയപ്പെടുന്നത് അൽ ഖസീമി ഫാമിലി എന്നാണ്. അദ്ദേഹം യൂസ് ചെയ്ത സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അദ്ദേഹം യൂസ് ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങളുടെ ഇതിലാണ് ഇവിടെ കാണുന്നത്. ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുയൈമി അജ്മാൻ റൂളറുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അജ്മാൻ ഫാമിലി അൽ നുയൈമി ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോയും, അതായത് യൂണിയൻ സംഭവം നടക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോയും അദ്ദേഹം യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മൊല്ലയാണ്. നമ്മുടെ ഉമ്മൽഖീന്റെ റൂളറിൻ്റെ ഫോട്ടോ ആണ് ഇത് കാണുന്നത്. അദ്ദേഹം 1981 നിര്യാതനായത്. അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽസ് ഒരു ടെമ്പറൽ പർപ്പസിലേക്ക് ഉമ്മൽഖുവൈൻ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ അത് അവൈലബിൾ അല്ല. അദ്ദേഹമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോ എമിറേറ്റ്സിൻ്റെയും ഓരോ ഭരണാധികാരികളുടെ അന്ന് യൂണിയൻ നടക്കുന്ന യൂണിറ്റി, അതായത് ആ 7 എമിറേറ്റ്സ് ആവുന്ന സമയത്ത് എടുത്ത ഫോട്ടോകളാണ് ഈ കാണുന്നത്. അൽ ഖസീമി റാസൽ കീമ ഫാമിലിയുടെ ഉള്ള ഫോട്ടോ ആണ്. ഷെയ്ഖ് സാക്കിർ ബിൻ മുഹമ്മദ് അൽ ഖസീമി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അദ്ദേഹം യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് നമുക്കിവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒബ്ജക്ട്സ് ഓഫ് ലേറ്റ് ഷെയ്ഖ് സക്കീർ ബിൻ മുഹമ്മദ് അൽ ഖസീമി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഷർക്കി എന്നാണ് ഫുജൈറ ഫാമിലിയെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന അന്നത്തെ പാസ്പോർട്ട് വരെ ഇവിടെ ലഭ്യമാണ്. പാസ്പോർട്ടാണ് ഈ കാണുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ ഒരു ഷോ ആണ് നടക്കാൻ പോകുന്നത്, ഡ്രീംസ് ഓഫ് യൂണിറ്റി മാർക്ക് ഓഫ് എ നേഷൻ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സംഭവമാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അടുത്തത് 43 സെക്കൻഡിനുള്ളിൽ സ്റ്റാർട്ടാവും. ഇവിടെ സമയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം, എന്താണ് ആ സംഭവം എന്നുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തായാലും ആ ഷോ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഷോ കാണാൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു. وما تداها من مجد وإنجازات كتب التاريخ هنا في هذه البقعة التي تقف عليها الآن. الآلاف بل مئات الآلاف من أبناء الإمارات اتحدوا تحت راية علم واحد بفضل الجهود المباركة لسبعة قادة عظماء. في سنة 1968
أعلنت بريطانيا أنها ستنسحب من المنطقة بحلول نهاية العام 1971. كان قد بزغ فجر الاستقلال وتنامت الحاجة إلى وحدة الأرض واتحاد أقلامها. بشهر فبراير من ذلك العام انطلقت محادثات مكثفة أدت إلى اتفاق حكام الإمارات المتصالحة على العمل يدا بيد نحو رؤية واحدة. في الفترة الفاصلة عن العام 1971 بدأت الإمارات المتصالحة مسيرتها المشتركة نحو الاتحاد عبر تطوير الآليات التي من شأنها أن تضمن قيام الدولة الاتحادية القوية. وبعد سلسلة طويلة من الاجتماعات والنقاشات والمباحثات تلاقت الإرادات واتحدت الرؤى فكانت نشأة الاتحاد. المصير واحد، ما في مصير الأمارة ومصير الأمارة أو مصير لذات وأفراد ولا خلينا في مصير أبدا، مصير واحد. شهدت مسيرة النهضة في الإمارات إنجازات عملاقة أرسلت دعائمها قيادتنا الرشيدة، إنجازات رسخت مكانة الإمارات على الساحة الدولية وجعلت منها مثالا يحتذى في بناء الإنسان والأوطان. متحف الاتحاد تحية وفاء من الأبناء إلى آبائهم المؤسسين، رسالة حب إلى القادة الذين مهدوا السبيل، عربون تقدير لإرادتهم التي قهرت المستحيل، ورؤيتهم التي أثمرت اتحاد الإمارات. വളരെ ഞാൻ കാണണമോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് കാണേണ്ട വീഡിയോ തന്നെയാണ്. ആ യൂണിയന് വേണ്ടിയിട്ട് എന്താണ് എത്തിഹാദ് മ്യൂസിയം, എന്തുകൊണ്ടാണ് എത്തിഹാദ് മ്യൂസിയം എന്നും ആ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ യൂണിയൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളത് കണ്ടത്. ഞങ്ങൾ കയറുമ്പോൾ വിചാരിച്ചു അത് മുഴുവൻ നമ്മൾ ഇടണ്ടെന്നുള്ളത്. പക്ഷെ മുഴുവൻ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത് നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. വലിയ പൈസയില്ല, വളരെ വളരെ 25 dirhams ഒരാൾക്ക് കയറാനുള്ള. വളരെ സിമ്പിളായിട്ട് ഒരു ഫുൾ UAE കുറിച്ചിട്ടുള്ള അവരുടെ യൂണിയൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വളരെ നന്നായിട്ട് ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവേണ്ട രീതിയിൽ ആ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്നും UAE മുമ്പിൽ തന്നെയാണ്. അതിൻ്റെ ഒരു മറ്റുദാഹരണമാണ് ഈ സംഭവം. കുറച്ചും കൂടി ഈസിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ 1971 സൈനിങ് ആൻഡ് ഡിക്ലറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ആ ഡിക്ലറേഷൻ്റെ ദിവസം ഉണ്ടായ കാര്യങ്ങളും അവിടുത്തെ ദിവസത്തെ ഓരോ ഫോട്ടോകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനും ഓരോന്നും നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ 1971 റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേഷൻസിൻ്റെ ഫോട്ടോസാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ചെവിയിൽ വച്ച് എന്താണ് ആ ദിവസം പറഞ്ഞതെന്നും ആ ദിവസം ഉണ്ടായതും ഇഷു വിലാദി എന്ന നാഷണൽ ആന്തമാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാഷണൽ ആന്തം സമയം ആദ്യമായിട്ട് UAE നാഷണൽ ആന്തം 1971 പ്ലേ ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാം. മറ്റൊരു ഇൻഫോർമേഷൻ, ഞാൻ UAE SS പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും 1971 UAE എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിക്കപ്പെടുകയും 1972 റാസൽ കെയ്മ അതിനോട് ജോയിൻ ചെയ്യുന്നത്. ആ റാക്ക് യൂണിയനെ കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ പറയുന്നത്. അതിന് ഓരോ വളരെ വ്യക്തമായി 1972 റീ വേർഷ് ഓഫ് യൂണിയൻ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും അതിൻ്റെ ഓഡിയോസും എല്ലാം
വളരെ വ്യക്തമായിട്ട് ആ യൂണിറ്റിയെക്കുറിച്ചും ആ ഈ ഏഴ് എമിറേറ്റ്സിൻ്റെ സെവൻ എമിറേറ്റ്സിൻ്റെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ അത്രയും സപ്പോർട്ടായിട്ട് നിർത്താനുള്ള കാരണം തന്നെ ഈ മഹത്തായ ലീഡേഴ്സ് തന്നെയാണ്. ഇങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ് എത്തിഹാദ് മ്യൂസിയം. ഇത്ര മനോഹരമായ ഒരു മ്യൂസിയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ പറയായിരുന്നു ഒരു 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 രാജ്യത്തിൻ്റെ എല്ലാ ഇൻഫോർമേഷനും ഒരു ഒരു മണിക്കൂറിൻ്റെ റൗണ്ടിൽ കിട്ടുമെങ്കിൽ ആ രാജ്യം എത്ര മനോഹരമായിരിക്കും. അത് നമുക്ക് അറിയാം, എല്ലാ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ഏറ്റവും സെവൻ സ്റ്റാർ ഹോട്ടൽ, ഫെറാറി കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലം, അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ രാജ്യത്തെക്കുറിച്ചുള്ളത്. പക്ഷേ ഈ എത്തിഹാദ് മ്യൂസിയത്തിൽ വന്ന യു എ ഇയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും. എന്തായിരുന്നു യു എ ഇ, എന്താണ് അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്സ്, എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത്, എന്തായിരുന്നു അവരുടെ വിഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിയണമെങ്കിൽ നിങ്ങൾ ഈ എത്തിഹാദ് മ്യൂസിയത്തിലേക്ക് വെറും 25 ദിർഹംസ് കൊടുത്ത് വന്നാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 1971 അവർ സൈൻ എഗ്രിമെൻറ്റ് ചെയ്ത ആ സൈൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഓരോ ആളുകളുടെയും സിഗ്നേച്ചറും എല്ലാം അതിൽ കാണാവുന്നതാണ്. എല്ലാം എളുപ്പത്തിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റം കാണിക്കുന്നത് മെയിൻ മീറ്റിംഗ് ഓഫ് യു എ ലീഡേഴ്സ് വിത്ത് ഇൻ്റർനാഷണൽ ലീഡേഴ്സാണ്. യു എ ഇൻ്റർനാഷണൽ ലീഡേഴ്സായിട്ട് നടത്തിയേക്കുന്ന മീറ്റിങ്ങുകൾ ഏതൊക്കെ രാജ്യത്ത് പോയി എന്നുള്ളത് അറിയാനാണ്. നമുക്കിപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നടത്തിയേക്കുന്ന വിസിറ്റുകൾ കാണാം. 1975 ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഇന്ത്യയിൽ പോയതാണ് ഇവിടെ കാണുന്നത്. 1976 വിത്ത് ഡിഫൻസ് മിനിസ്റ്റർ സർദാർ സവാൻഡ്രൻ സിംഗിനായിട്ടുള്ള മീറ്റിംഗാണ്. 1978 യു എയിലേക്ക് ഇന്ദിരാഗാന്ധി വിസിറ്റ് ചെയ്ത വ്യൂ ആണ് ഇത് കാണുന്നത്. 1981 1981 ശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൈം മിനിസ്റ്റർ പോലും ഇവിടെ വന്നിട്ടില്ല. പിന്നെ വന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അത് 2003 അബ്ദുൽ കലാം, ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, അബ്ദുൽ കലാം ഇവിടെ വന്നപ്പോൾ എടുത്ത വ്യൂ ആണിത്. 2010 ഇത് മാത്രമല്ല, യു എയുടെ പ്രസൻസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് WHO, ഇന്റർപോൾ, അതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാം. OAPC, GCC, OIC,
ഇവിടെ നമ്മൾക്ക് അറിയണ ഓരോ ഡബ്ല്യു എച്ച് ഒ ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡബ്ല്യു എച്ച് ഒയിൽ 1972 യു എ മെമ്പറായത്. ഇൻ്റർപോൾ സിസ്റ്റം എന്ന് ചോദിച്ചാൽ 1973. അങ്ങനെ യു എ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ഒരു ഫിംഗർ ടച്ചിൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ എത്തിഹാദ് മ്യൂസിയത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ഷാർജ, ചെന്ന, കാസർഖേമ, ഫുജേറ, ഇത്രയും സ്ഥലത്തെ പാസ്പോർട്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. അറ്റ് ദ എൻഡ് 1971 ശേഷമുള്ള പാസ്പോർട്ടാണ്. അതിനേക്കാളൊക്കെ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലഘട്ടങ്ങളിൽ 1965 വരെ ഇവിടെ യൂസ് ചെയ്തിരുന്നത് ഇന്ത്യൻ റുപ്പീസാണ്. അതിൻ്റെ വെളിയുടെ വെയിൽ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ റുപ്പീസാണ്. വെറുതെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ എത്തിഹാദ് മ്യൂസിയത്തിലേക്ക് വന്നത്, ഒരു കണ്ടൻറ്. പക്ഷെ ആ കണ്ടൻറ്റിനേക്കാൾ ഉപരി ഒരു രാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും വളരെ ഒരു റൗണ്ട് നമ്മൾക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്കൊരു ക്വസ്റ്റിന് ഉത്തരം പറയാനുള്ള ഓപ്ഷൻ അടക്കം. ആ ഉത്തരം ഞങ്ങളെല്ലാം പറഞ്ഞത് ശരിയായിരുന്നു, കാരണം അത്ര മനോഹരമായിട്ടാണ് അതിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. ഇത്രയും ബ്യൂട്ടിയുള്ള ഒരു ഒരു എത്തിഹാദ് മ്യൂസിയം നമ്മൾ കാണാൻ മിസ് ചെയ്യുന്നത് വെറും 25 ദിവസം. കുട്ടികളെ അടക്കം കൊണ്ടുവന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കുക, നമുക്ക് ഭക്ഷണം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിനേക്കാൾ നമ്മുടെ രാജ്യത്തേക്കാൾ കൂടുതൽ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ബോധമുള്ള ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മക്കളെ എന്തായാലും കൊണ്ടുവരും, അവർ കാണട്ടെ എന്താണ് യു എയുടെ, ഹൗ യു എ ബിക്കം ലൈക്ക് ദിസ് എല്ലാം. അതായത് 1975 776 ഡോക്ടർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് 16,000 ഡോക്ടേഴ്സാണ് യു എയിലുള്ളത്, 1200 സ്കൂൾസാണ് ഇന്ന് യു എയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ എത്തിഹാദ് മ്യൂസിയത്തിലേക്ക് വരാം. ഒരു ചെറിയ പോർഷൻ നമ്മൾ നമ്മുടെ സച്ച് വ്ളോഗ്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അതിൻ്റെ കമൻറ്റും ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരിക. ഞങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകൾ ഞങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് കമൻ്റായിട്ടോ പേഴ്സണലി വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ നിങ്ങൾക്ക് അയക്കാം. ഞങ്ങളുടെ ഈ വാട്സപ്പിലെ പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ പേജിലോ ഇൻസ്റ്റയുടെ പേജിലോ എവിടെയെങ്കിലും നമുക്കായിട്ട് മെസ്സേജ് അയക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യാണ്. ബൈ ഫ്രം സച്ച് വ്ളോഗ്സ്.